ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് പ്ലാന്റ് ഹാങ്ങേഴ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വെറും ഒരു മിനിറ്റൊക്കെ മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഹാങ്ങേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 കഷ്ണം കയറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏകദേശം ഞാനൊരു 1 മീറ്ററൊക്കെ എടുത്തിട്ടുള്ളത്. ഒരുപാട് ലെങ്ത്ത് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. 2 മീറ്ററൊക്കെ എടുക്കാം. എനിക്ക് അധികം ലെങ്ത്ത് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം 1 മീറ്ററിൻ്റെ 3 കഷ്ണം ആണ് എടുത്തിട്ടുള്ളത്. ഇത് 3 കൂടി ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് മേലെ ഭാഗം ഒന്ന് കെട്ടി കൊടുക്കുക. സാധാരണ നമ്മൾ കെട്ടുന്ന പോലെ തന്നെ നോർമൽ കെട്ടാണ് കൊടുത്തിട്ടുള്ളത്. നന്നായി അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കയറല്ല, നമ്മൾ നൂല് കൊണ്ടൊക്കെ ഉള്ള കയറുണ്ടല്ലോ. നമ്മളിത് സാധാരണ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കെട്ടിയൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന ആ ടൈപ്പ് കയറാണ്. പുറത്തുനിന്ന് വാങ്ങിക്കൊന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ള എന്ത് കയർ വെച്ചിട്ടും ചെയ്യാം. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഇതുപോലത്തെ കയറാണ്. നമ്മൾ തൂക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടി എടുത്തിട്ട് ഏത് ഭാഗത്താണ് ഏകദേശം ഇതിൻ്റെ കെട്ട് വരേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൻ്റെ ചട്ടിയുടെ ആ വക്ക് ഭാഗത്തൊക്കെ ഏകദേശം അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ടാണ് ഞാനൊരു ചെറിയൊരു കെട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. 3 കയറുമ്പോഴും അങ്ങനെ ഒരേ ലെവലിൽ കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ ചട്ടിയുടെ ഏകദേശം സെൻറ്റർ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും അത് വരിക. അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 3 ഒരേ ലെവലിൽ കെട്ടാൻ ശ്രദ്ധിക്കുക. മാക്രമേ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പഴയ ക്ലോത്തൊക്കെ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ വീട്ടിൽ നിന്നുള്ള ടീഷർട്ട് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. 3 കെട്ടും ഒരേ ലെവലിലാവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇതൊക്കെ ഒന്ന് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്താൽ പെട്ടെന്ന് കഴിയുന്നതാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഏകദേശം കണക്കെടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ 3 കെട്ടും ഒരേ ലെവലിലാക്കിയതിന് ശേഷം ഇനി താഴെ ഭാഗത്ത് കൂടി ഒരു കെട്ട് കൊടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി ഒന്ന് വെച്ച് നോക്കുക. ചട്ടിയുടെ താഴെ ഭാഗത്തായിട്ടാണ് ആ കെട്ട് വരേണ്ടത്. അത് ഏത് എത്ര ലെങ്ത്തിലാണ് വരേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ജസ്റ്റ് 3 കയറും കൂടി കൂട്ടി പിടിച്ചിട്ട് ഒരു കെട്ട് കൊടുക്കുക. കെട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ കയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടൈറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചട്ടി ഫിക്സ് ചെയ്യാം. ഇത് വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള നമുക്ക് ആർക്കും തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാൻ ഹാങ്ങേഴ്സാണ്. അതിന് ഹൂക്കും കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ആർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഹൂക്കും കൊടുക്കാൻ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് 5 പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ഇതുപോലെ തൂക്കിയിടാൻ പറ്റുന്നതാണ്. ഇനി ഇതാണ് നമ്മൾ അടുത്ത ഹാങ്ങറ്. അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മാക്രമേ ത്രെഡാണ്. ഇത് ഞാൻ പൈസ എടുത്ത് വാങ്ങിയതൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കയറാണ്. അപ്പോൾ ഇത് 3 കയറുള്ള കയറായിരുന്നു. അപ്പോൾ ഞാനത് പിരിച്ച് സിംഗിളായിട്ട് ഒരു ഒറ്റ കയറാക്കി എടുക്കുകയാണ്. ഇത് മാക്രമേ ത്രെഡാണോ ഇതെന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. നൂലിൻ്റെ ടൈപ്പാണിത്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ഊരിയെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം ഞാനൊരു 2 മീറ്ററോളം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് ലെങ്ത്ത് കിട്ടുള്ളൂ. തൂക്കിയിടുമ്പോൾ കുറച്ചൊന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഏകദേശം 2 മീറ്ററോളം എടുത്തിട്ടുണ്ട് ഞാൻ കയറി. എന്നിട്ട് അതിൻ്റെ 2 ഭാഗവും ജോയിൻ ചെയ്ത് കെട്ടിട്ട് കൊടുക്കുകയാണ്. സാധാരണ നോർമൽ കെട്ടന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കെട്ട് മാത്രമേ നമ്മളിതിൽ കൊടുക്കുന്നുള്ളൂ. എന്നിട്ടിത് നിലത്ത് എവിടെയെങ്കിലും ഇതുപോലെ ഇങ്ങനെ നിർത്തിയിട്ട് കൊടുക്കുക. കുറച്ചൊരു ഗ്യാപ്പിട്ടിട്ട് ചെയ്യുക. ഇതുപോലെ കൈവശം കണ്ടാൽ മനസ്സിലാവും.
എന്നിട്ട് ഇതിൻ്റെ ആ കെട്ടിട്ട ഭാഗം കുറച്ച് ഉള്ളിലോട്ട് നീക്കി കൊടുക്കുക. ഇതേപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി കണ്ടാൽ മനസ്സിലാക്കും. എന്നിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ചട്ടി വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ ആണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കെട്ടുകൊടുത്തിട്ടുള്ള ആ ഭാഗത്തായിട്ടുള്ള അവിടേക്ക് അതിൻ്റെ മേലെ കൂടി നമ്മൾ ബാക്കി വരുന്ന ആ ഒരു ഇത് ഇട്ട് കൊടുക്കുക. കയറിൻ്റെ ഒരു അറ്റം ഇതിൻ്റെ മേലിലൂടെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ചട്ടിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. പതുക്കെ പതുക്കെ നമ്മൾ വലിച്ചെടുക്കണം, ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള ഭാഗത്തിൻ്റെ താഴെ ഭാഗത്ത് കൂടി നമ്മൾ ഇത് എടുത്ത് എടുക്കുക, ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. പതുക്കെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. ജസ്റ്റ് ഇങ്ങനെ ഈ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങനെ ശരിയായി വന്നോളും. ജസ്റ്റ് നമ്മളിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ത്രെഡിൻ്റെ കയർ കൊണ്ടാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. പ്ലാസ്റ്റിക്കിൻ്റെ കയർ കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ക്രോസ് പോലെയാണ് കാണുക. കൈ കൊണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ഹാങ്ങറാണിത്. വളരെ ഈസി ആയിട്ട് ഒരു മിനിറ്റ് പോലും ഇതിന് വേണ്ട നമുക്ക്. അപ്പോൾ ഇതാണ് അടുത്തൊരു മെത്തേഡ്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ ഹാങ്ങറാണ്. ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും ഹൂക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് ഹാങ് ചെയ്തിടാവുന്നതാണ് രണ്ടും, അല്ലെങ്കിൽ ജസ്റ്റ് കയർ വെച്ചിട്ട് ഹാങ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മറ്റേ മാക്രമേ പ്ലാൻ ഹാങ്ങറിനെ പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ട് മീൻസ് അങ്ങനെയല്ല, ഈസി ആയിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചീപ്പാണ്, പിന്നെ നമുക്ക് പുറത്തുനിന്ന് സാധനം ഒന്നും വേണം, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പുറത്തുനിന്ന് ഒരു പ്ലാൻ ഹാങ്ങറും ഞാൻ വാങ്ങാറില്ല, എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കാറാണ്. ഇതുപോലെ എനിക്ക് പറ്റുന്ന കോലത്തിലൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഞാൻ ഇതേപോലെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്ലാന്റ് ഹാങ്ങേഴ്സും ഹാങ്ങിങ് പ്ലാൻസൊക്കെയാണിത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് മാക്രമ ത്രെഡ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ ആദ്യത്തെ മോഡലിലൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് ആ കയറൊന്ന് ലൂസ് അഴിച്ച് വിട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചെടികളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു DIY വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും. Thank you. Bye-bye.